നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ധാരാളം കോളുകളും കത്തുകളും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ഒരമ്മയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മകളുടെ ഭാവി കാര്യങ്ങളെപ്പറ്റി അറിയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ്. നമുക്ക് അമ്മേനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഹലോ 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 കുഞ്ഞേ. ഹലോ. ആ ഇപ്പൊ കേക്കാമോ? കേക്കാം. ആ ഇത് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ, സൂര്യ ടിവി. ആണോ? എന്താ കാര്യം പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറ. ആറ് കാര്യ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ മോളെ വിദ്യാഭ്യാസത്തിന്റെ ഹസ്ബൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1981 ഉത്തരം. 1981 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ്. അന്ന് 1157 കന്നിമാസം 11-ാം തീയതി ഞായറാഴ്ച. അറിയത്തില്ലല്ലേ, പറഞ്ഞു തന്നത്. 1981 സെപ്റ്റംബർ മാസം 27-ാം തീയതി അല്ലെങ്കിൽ കന്നി 11-ാം തീയതി അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. അന്താണ് ഉത്തരം? സമയം അറിയാവോ? സമയം എനിക്കറിയാൻ വയ്യ. കൊള്ളാം. രാവിലെയാണോ വൈകിട്ടാണോ ഒന്നും കേട്ടിട്ടില്ല. ഇല്ല, ജാതകമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എവിടെ കിടപ്പുണ്ട് ഇപ്പം. മോളുടെ പറ ഉത്തര നക്ഷത്രമാണ് കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് ഇത് തന്നെയാണ്. സമയത്തിന്റെ കാര്യത്തിലൊരു ഇതേ ഉള്ളൂ. പിന്നെ ഉത്തരത്തിന് പൊതുവിൽ ഇപ്പോഴേ കുറച്ചൊരു വരുമാനമൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചോളാം പറയണം. അതിന്റേതായ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുട്ടി നിൽക്കുന്ന ഒരു സമയം കുഴപ്പമില്ലേ, മാറിക്കോളും. ടെൻഷൻ ഒന്നും അടിക്കണ്ട. കുഞ്ഞിന്റെ ഒന്ന് പറഞ്ഞേ. കുഞ്ഞിന്റെ 2005 ആഗസ്റ്റ് 2-ാം തീയതി. സമയം തിരുവാതിര. ആ ചൊവ്വാഴ്ച ദിവസം കർക്കിടകം 17-ാം തീയതി. മോളുടെ പഠിത്തം ഒരു അല്പം ശ്രദ്ധിക്കണം കേട്ടോ. എന്താന്ന് വെച്ചാല് ചെറിയ അശ്രദ്ധയുണ്ടാവൊക്കെ, ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ. അല്ലാതെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുകയും നല്ല ജോലി കിട്ടുകയും സ്വന്തം കാലിലൊക്കെ നിൽക്കാനൊക്കെ കഴിയുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നോക്കിക്കോണം. ഇത്തിരി ദേഷ്യ സ്വഭാവമൊക്കെ ചിലപ്പോ ഉണ്ടാവും. അത് ജ്യോത്സ്യന്മാരോട് പോയി ചോദിക്കരുത്. കാരണം എന്താന്ന് വെച്ചാല് ഈ ആധുനികമായ പഠനങ്ങളൊന്നും ജ്യോതിഷത്തിലൂടെ പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയുക അറിഞ്ഞുകൂടി ഇപ്പോഴത്തെ പഠിത്തമൊക്കെ എന്നാ ജ്യോതിഷത്തിൽ പറയുക. അപ്പൊ അതുകൊണ്ട് മോൾക്ക് ഏതാണ് കൂടുതൽ താല്പര്യം? അവളുടെ താല്പര്യത്തിനനുസരിച്ച് വിടുന്നേ. അവക്ക് എനിക്ക് തോന്നുന്നു വെളിയിലൊക്കെ പോകാനൊക്കെ താല്പര്യമായിരിക്കും അല്ലേ. ഈ കാനഡ, UK, അയർലൻഡ് അതുപോലൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടമുള്ള കുട്ടിയായിരിക്കാം. ആ അപ്പൊ അവൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അതിന് പോകാൻ പറയുക. പക്ഷെ നല്ലതുപോലെ പഠിക്കാൻ പറയണം. നമ്മൾ ഏതിന് പോയാലും ആത്മാർത്ഥതയോടെയും ആത്മവിശ്വാസത്തോടെയും കൂടെ പഠിക്കാൻ പറയണം കേട്ടോ. നല്ല ജോലി കിട്ടും മോൾക്ക്. അതിന് തന്നെ വിടുന്നതിന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആ കാര്യത്തില്. ഏത് പഠിപ്പിക്കാനാണെങ്കിലും കുറച്ച് പൈസ വേണ്ടി വരില്ലേ. നഴ്സിംഗിന് അത്ര പൈസ കൂടുതലാ? 8-10 ലക്ഷം രൂപ അത്രയും വേണം അല്ലേ. ലോണൊക്കെ പക്ഷെ കിട്ടുമായിരിക്കും, ഭയങ്കര അടവായിരിക്കും അല്ലേ. ലോണ് എഡ്യൂക്കേഷൻ ലോണൊക്കെ 4 ലക്ഷം വരെയൊക്കെ കിട്ടത്തുള്ളൂ. ബാക്കി നമ്മള് കയ്യിൽ നിന്ന് ഉണ്ടാക്കണം അല്ലേ. ശരി, എന്താണെങ്കിലും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയാട്ടെ. ഇപ്പോഴത്തെ ടൈമിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അത് നിങ്ങളായിട്ട് ഇത്തിരി മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്ന രീതികൾ ഉണ്ടാവും. പക്ഷെ മോളോട് പതറാതെ പഠിച്ചോളാം. അവിടെ ഉണ്ടോ ആള്? കൊടുത്തേ. ഹലോ ഹലോ കുഞ്ഞുസേ. ഓ പറ. എന്തു രാവിലെ കഴിച്ചു? ഞാൻ ദോശ കഴിച്ചു. ആ ചമ്മന്തി അല്ലായിരുന്നോ? ഓ ചമ്മന്തി. അണ്ടാ, ഞാൻ പ്രവചിച്ചേ. മോളെ നല്ലോണം പഠിച്ചോണം. അമ്മയൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും മോളെ നഴ്സിംഗിന് വിടുന്നെങ്കിൽ വിടുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് മോള് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കണം. മോളെ നല്ലോണം നല്ല റിസൾട്ടൊക്കെ മേടിച്ചിട്ട് മോൾ ആഗ്രഹിക്കുന്ന പോലെ പുറത്തൊക്കെ പോയി നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് അമ്മയൊക്കെ കൊണ്ടുപോകണം കേട്ടാ. ആ അപ്പൊ ദേഷ്യത്തിൽ കുറയ്ക്കുമോ മോളെ?
ഞാനിപ്പോ മോളെ രണ്ടുമൂന്ന് കുറ്റം പറഞ്ഞാൽ മോക്ക് ദേഷ്യം വരുമോ? ആ പോട്ട് മോളെ, നമ്മുടെ അമ്മയല്ലേ, അമ്മമാർക്കൊക്കെ ഭയങ്കര ടെൻഷനാ മോളെ കുഞ്ഞു കാര്യങ്ങളിൽ. അപ്പൊ അവരെന്തേലൊക്കെ പറയും, നമ്മളത് മിണ്ടാണ്ട് കേക്ക കേട്ടോ. എന്നിട്ട് മോള് പഠിക്കുക, മോക്ക് നല്ല ജോലി കിട്ടും, സ്വന്തം കാലിലൊക്കെ നിക്കാൻ പറ്റുന്ന കുട്ടിയാണ്, ഒരു വീടൊക്കെ വെക്കണം, ഒരു കാറൊക്കെ മേടിക്കണം, അമ്മയെ ഞെട്ടിക്കണം കേട്ടോ. മോളെ ഇത്തിരി തടസ്സങ്ങളുണ്ട് എങ്കിലും അവരെനിക്ക് തോന്നുന്നു അവൾക്ക് അവർക്ക് മോളുടെ കരിയറാണ് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെങ്കിലും മോളെ വിടാൻ വേണ്ടി നോക്കും, വഴക്ക് ഉണ്ടാക്കണ്ട കേട്ടോ. അല്ല, ഞാനിപ്പോ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഡിഗ്രി ചെയ്യണമെന്നാണ് വീട്ടുകാരുടെ ഒരു കാര്യം. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, അല്ലാണ്ടല്ല. അപ്പൊ ഡിഗ്രി ചെയ്താൽ അധികം ചെലവ് വരത്തില്ല. ഈ 3 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് എഴുതാനാണ് ഇവര് പറയുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് പരിചയമുള്ളവരും അല്ലാത്ത വലിയ സാറന്മാരും ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പോകണ്ട, പോയിട്ട് ഒരു പ്രയോജനം ഇല്ല എന്നാണ് പറയുക. അപ്പൊ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ഈ നഴ്സിംഗിന്റെ കാര്യം വന്നപ്പം കയ്യിൽ നിന്ന് തന്നെ കുറെ രൂപ, 10-12 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടിയ ഫീ. അപ്പൊ അത് കയ്യിൽ നിന്ന് എന്തായാലും പറ്റുന്നില്ല. പിന്നെ ഇപ്പൊ ഞാനിപ്പോ റേഡിയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് കയ്യിൽ നിന്ന് ഒരു 4.75 ലക്ഷം രൂപയോളം ലോണും ബാക്കി 3.25 ലക്ഷം. നോക്ക് മോളെ, കാരണം ഇവരുടെ വരുമാനം കൂടെ നോക്കിയിട്ട് വേണം. എന്തായാലും എനിക്ക് അവസാനം പ്രതീക്ഷയുണ്ട്, മോൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും കേട്ടോ. എല്ലാ പ്രാർത്ഥനകളും കുഞ്ഞെ, പോസിറ്റീവായിട്ട് ജീവിക്കേ. ശരി മോളെ, ബൈ. അച്ഛന്റെ ബുദ്ധിമുട്ടൊക്കെ തീരാറായി മോളെ. അച്ഛന്റെ ടൈം എല്ലാം ഒന്നുകൂടെ നയിക്കാൻ പറയാൻ വേണ്ടി. ഓക്കെ, നമുക്കൊരു പയ്യന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. കുറേ നാളായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, അയാൾ ഒത്തിരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. കഷ്ടമാണ്, നമുക്ക് എന്തായാലും ഒന്ന് വിളിക്കാം, സംസാരിക്കാം. ഹലോ. ഹലോ. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യനാണ് സംസാരിക്കുന്നത്. ഞാൻ ഹരി പത്തനാപുരം. ഹായ്. ഹായ്. ചെക്കട്ടെ, എന്തുള്ള മനുഷ്യൻ, ഇത്ര ഗൗരവം നിങ്ങൾക്ക്, ഇത്ര ഗൗരവം എന്തുവാ? പെട്ടെന്ന് വിളിച്ച ഗൗരവമാണോ? പെട്ടെന്ന് വിളിച്ച എല്ലാരും ഭയങ്കര കോമഡി ആയിട്ടല്ലേ എടുക്കത്തുള്ളൂ. ഏ ആ പറമോനെ. ഹലോ. ഹലോ. ഡേറ്റ് ഓഫ് ബർത്ത് പറ. നിങ്ങൾ എന്താ ഇങ്ങനെ പതറുന്നേ? ഡേറ്റ് ഓഫ് ബർത്ത് പറ. 23-2-94. ഒന്നുകൂടെ പറ. 23-2-94. സമയം? രാവിലെ 4:10 AM. 4:10 AM. മോനെ, പുണർദം നക്ഷത്രം ബുധനാഴ്ച ദിവസം കുംഭം 10-ാം തീയതി, പുണർദം മിഥുനക്കൂറാണ്. മോനെ മോനെ മിഥുനക്കൂർ കുറച്ച് തടസ്സങ്ങളുടെ സമയമായിരുന്നു, മാത്രമല്ല കേതുവിൻ്റെ അപഹാരമൊക്കെ ആയിരുന്നു, അതിപ്പോൾ മാറിയിട്ടുണ്ട്. കയ്യിൽ വരെ വന്നിട്ട് കാര്യങ്ങൾ തട്ടി പോകുന്ന മാതിരി പോകുന്ന സമയമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഒന്ന് മാറാൻ പോകുന്നുണ്ട്. പുറത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിക്കോ, ഏതെങ്കിലും ഒരെണ്ണം നടക്കും. ചെല്ലുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, കളഞ്ഞിട്ടൊന്നും പോരരുത് കേട്ടോ. ഇപ്പൊ ഭയങ്കര എന്തോ അതിപ്പോ നടക്കുമോനെ? കുറെ വർഷമായിട്ട് തടസ്സമായിരുന്നു. ദാ റെഡി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വിസ വരും, ഇപ്പൊ പേപ്പർ വരും, ഇപ്പൊ ടിക്കറ്റ് വരും, ഒരുങ്ങിയിരുന്നു, പൗഡർ ഒക്കെ ഇട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് മാറിപ്പോവും. അങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടായിരുന്നു. നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചില്ലേ? ആ സാറല്ലേ മോനെ. മോനെ ഇതൊക്കെ ഒരു സമയമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഉടനെ കാര്യങ്ങൾ നടക്കത്തില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ പോകുമെന്നും നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുമെന്നും നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാവുമെന്നും. കാരണം നിങ്ങളുടെ ഒരു ജാതകം വെച്ച് നോക്കുമ്പം കഷ്ടപ്പെടാനൊന്നും മടിയില്ലാത്തൊരു പയ്യനാ, അതുകൊണ്ട് പിടിച്ചു നിൽക്കണം അവിടെ കേട്ടോ. പിന്നെ ചിലപ്പോഴേ ചിലർ ചുമ്മാ നമ്മളെ ഇൻഡയറക്റ്റ്ലി സംസാരിക്കാനും ഇൻഡയറക്റ്റ്ലി ചൊറിയാനും അങ്ങനെ ഇങ്ങനെയൊക്കെ വരും, അതൊന്നും മൈൻഡ് ചെയ്യാൻ പോരുത്. നിങ്ങൾക്ക് ഇച്ചിരി പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയേക്കണം, ഇല്ലെങ്കിൽ മിണ്ടണ്ട. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കുഴപ്പമില്ലാത്ത സമയമാണ്, പോകാൻ വേണ്ടി സാധിക്കും. പോയി പൈസയൊക്കെ കുറച്ച് സേവ് ചെയ്ത് വെക്കണേ. ആ എന്തൊരു മൂഡില്ലാത്തേ, പെട്ടെന്നാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി 2-3 മിനിറ്റ് ആയി, ഫ്രണ്ട്ലി നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ, ഇനി കൂളായിട്ട് സംസാരിച്ചുകൂടെ. ആ പറ വിശേഷങ്ങൾ പറ. ഇതാണ് പിന്നെ പുറത്തോട്ട് പോകാൻ കുറെ നാളായിട്ട് നോക്കിയിരുന്നു, അപ്പോഴത്തേക്ക് അതൊന്നും നടക്കാതെ വന്ന് അങ്ങനെ കുറെ ടെൻഷനൊക്കെ ആയി, അങ്ങനെ അതിന്റെ ഇതിൽ അയച്ചതാണ്. ആ സാറല്ലേ മോനെ, അത് നടക്കുമോ പതറുകയെന്ന് വേണ്ട. അമ്പലത്തിലൊക്കെ പോവെങ്കിലേ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണം. ആ അത് മതി. ഓക്കെ, ധൈര്യമായിട്ട് പരിശ്രമിക്കുക, ഉറപ്പായിട്ട് കാര്യങ്ങൾ നടക്കും. എന്താ ശരി മോനെ, ബൈ.
ചേട്ടാ ഒന്ന് വിളിക്കുവോ വിളിക്കുവോ എന്ന് ചോദിച്ചിട്ട് കുറെ മെസ്സേജ് വന്നു കിടപ്പുണ്ട്. ആർക്കാണ് അത്ര അർജൻസി എന്ന് ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, അയ്യോ പ്രോഗ്രാമിലാണോ? പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പറ്റുമോ? ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ, സൂര്യ ടി വിന്ന്. എന്ത് പ്രസംഗം നടക്കുവാണോ? പ്രസംഗിച്ചോണ്ടിരിക്കുവാണോ? നാളറിയാണോ ടി വി വെച്ചേക്കുന്നേ? ടി വി ആണോ? ടി വി ആണോ? ഇപ്പൊ അവിടെ ബഹളം കേട്ടത് എന്താണെന്നാ ചോദിച്ചത്? മനസ്സിലായില്ല. എന്റെ പൊന്നെ, അവിടെ എന്തോ ഒരു വലിയ ബഹളം കേട്ടു പ്രസംഗം പോലെ. ഞാൻ വെച്ച് നിങ്ങളേതോ വലിയ ചടങ്ങിൽ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ഫോൺ എടുത്തതാ. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ ഇട്ടേക്കുന്ന പ്ലേ ബാക്ക് ആ മ്യൂസിക് ഏതാ? പാട്ട് ഇംഗ്ലീഷ് ആണോ? ഒന്നും മനസ്സിലായി, ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവത്തില്ല. ആണ്? നിങ്ങൾ ഭയങ്കര പാട്ടുകാരനാണോ? ഓ, ഫുട്ബോൾ കളിക്കാരനാണോ? ആ, വെരി ഗുഡ്, എടുക്കാൻ. ആ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പറ. ആരുടെ കാര്യാ? ഡേറ്റ് ഓഫ് ബർത്ത് പറ. മാർച്ച് 19 2002. കുഞ്ഞാണ്, 7 മണി. 21 വയസ്സിന്റെ സംസാരം ഒക്കെ കേൾക്കുമ്പോ ഭയങ്കര പക്വതയാ. അത് കുഞ്ഞു മനുഷ്യ, 21 വയസ്സെന്ന് വെച്ചാ കുഞ്ഞാ. അയ്യോ, അങ്ങനെ പറയരുത് കേട്ടോ. ടൈം പറഞ്ഞേ. മോനെ, നിനക്കേ ഈ 20 വയസ്സെന്ന് പറഞ്ഞ കുഞ്ഞാണ്, 21 വയസ്സെന്ന് പറഞ്ഞ കൊച്ചു പയ്യനാണ് കേട്ടോ. ആ, ഞാനങ്ങനെയാ കാണുന്നേ. മോനെ, കാർത്തികയാണ് നക്ഷത്രം, മീനം 5-ാം തീയതി. ആ, മലയാള മാസം. അതായത് നമ്മൾ പറയുമ്പോൾ ഞാൻ കുറച്ച് എൻ്റെ അറിവ് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ വേണ്ടി മലയാള മാസത്തിലെ മലയാള തീയതിയൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാണ്, കാർത്തിക നക്ഷത്രം ഇടവ കൂറാണ്. ഇപ്പം ചോദിക്കല്ല അതെന്തുവാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിന് 2 രാശിയുണ്ട്. ഒന്ന് മേടരാശിയും 2 ഇടവരാശിയും. ഇടവരാശിക്കാർ രാശി മാറ്റണോ? മോനെ, നീ ഗതി പിടിക്കോടാ കുഞ്ഞെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇത്തിരി ഓ അയശ്ശേരി. മോനെ, കുഞ്ഞെ നീ ഗതി പിടിക്കും. നീ അങ്ങനെ ഗതി പിടിക്കത്തില്ലെന്നൊന്നും ചിന്തിക്കേണ്ട. നല്ല ജാതകമാണ്, കാരണം നല്ല ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. മോനെ, നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം ഈ ഫുട്ബോളും കൊണ്ടുപോകണം. ഫുട്ബോളും കൊണ്ടുപോകണം, ഒരു ജോലിക്കും, അതോടെ ജോലിയും കിട്ടും. എന്തായാലും നല്ല ഒരു ലെവലിൽ എത്തിച്ചേരാൻ കഴിയുന്ന ജാതകമാണ്, കന്നി ലഗ്നമാണ്. നല്ല ഒരു മികച്ച നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പം ഇത്തിരി മോശമാണ്. ഇപ്പം വണ്ടി ഓടിക്കുന്ന ശ്രദ്ധിക്കണം. 2 ചതിവുകൾ വരാതെ നോക്കിക്കോണം. 3 സാമ്പത്തികമായ ഇടപാടുകൾ കംപ്ലീറ്റ് നോക്കിക്കോണം. വെറുതെ നടക്കേണ്ടത് പോലും ഡിലേ വന്ന് ഡിലേ വന്ന് ഡിലേ വന്ന് പോവും. തടസ്സം വരുമ്പോൾ മോൻ പതറെടുത്ത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം. മോനെ, വലിയ ഉയരത്തിൽ എത്തിച്ചേരും. ഇപ്പോഴുള്ള എന്നോട് ഇപ്പൊ സംസാരിച്ച ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ ലൈഫില്, അതെപ്പോഴും പുലർത്തി മുമ്പോട്ട് പോകണം വളരെ കൂളായിട്ട്. മോനെ, നല്ല ഭാവി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് വരും. ചിലപ്പോൾ ഇന്ന് ഒരാളെ കാണാൻ പോകണമെന്ന് വെച്ചു എന്ന് വിചാരിക്കുക, ഇന്നാളെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ പതറരുത്. നാളെ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ പതറരുത്. മറ്റന്നാൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ട് പതറരുത്. ശ്രമിക്കുക, പരിശ്രമിക്കുക, മോൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഉറപ്പായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്യും. വെച്ചേക്കട്ടെ. ശരി മോനെ, ടാറ്റ. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി, ഹെവൻലി പ്ലസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 6820201. എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ. ഇന്നത്തെ ദിവസം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.